ഹലോ നമസ്കാരം എൻട്രാകൾട്ട് എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ വണ്ടിയിലിരുന്നിട്ടാണ് തൃശ്ശൂർക്കുള്ള യാത്രയാണ്. അപ്പോൾ വെറുതെ ജസ്റ്റ് കുറേ ദിവസമായല്ലോ നമ്മൾ ഇങ്ങനെ വണ്ടിയിൽ നിന്നിട്ട് ഒന്ന് ഒരു വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് അത് സർവീസ് ചെയ്യാൻ കൊടുത്തതാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും പറയണ്ട, കാരണം ഞാൻ പട്ടാമ്പി മൈജി എന്നാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് അവർ സർവീസൊക്കെ വലിയ തരത്തിൽ പറഞ്ഞെങ്കിലും ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ സർവീസിന് അപ്ലോയ് അല്ലെങ്കിൽ അവരോട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ പോയിട്ട് അതിൻ്റെ ഓതറൈസ് സർവീസ് സെൻറ്റർ തൃശ്ശൂർ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ തൃശ്ശൂർക്ക് വന്നതാണ്, വരികയാണ് ഞാൻ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, മൈജീൻ്റെ സർവീസിനെ കുറിച്ച് പറയേണ്ടത്. പ്രോഡക്റ്റൊക്കെ ലാഭകരമാണ്, അതൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് മോശമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൊബൈലുണ്ടല്ലോ, ഇതുപോലും ഞാൻ 5G വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. ഓപ്പോ F21 Pro. അവസാനം അത് എന്നെ 4G ആണ് എനിക്ക് കിട്ടിയത്. പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് ഇത് 4G ആണെന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞു ഇനി ആദ്യം ഇത് എക്സ്ചേഞ്ച് ചെയ്യണം, എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 15,000 rupees നഷ്ടം വരും. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് പോകുന്നു. അപ്പോൾ സർവീസ് വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ അവരൊക്കെ ജോലിക്കാരല്ലേ, എന്നുള്ളവർ നാളെ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ. പിന്നെ നമ്മളിപ്പോൾ തൃശ്ശൂരിലെ കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ വീഡിയോ കാണുമ്പോൾ നമ്മളെ വീഡിയോയിലൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും അതിനോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ വാർത്ത. അപ്പോൾ തൃശ്ശൂരൊക്കെ എല്ലാവർക്കും നല്ല പരിചയമുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് പുതിയ വാർത്തകളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും തരാൻ നോക്കാം. ചിലപ്പോൾ ഈ വൈറൽ കണ്ടൻ്റായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. വൈറൽ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതിൽ, അതായത് ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ നല്ല മഹാബലിപുരം പോയപ്പോൾ അവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തല്ലുകൂടാണ്, ആൾക്കാർ കുറേ ചുറ്റി നിൽക്കുന്നുണ്ട്, അടിയൊക്കെ നടക്കുന്നുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ല ഭാര്യയുടെ വീട്ടുകാർ വന്ന് ഭർത്താവിനെ തല്ലുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ചിലവർ വീഡിയോ പകർത്തുന്നുണ്ട്, ഞാനത് വീഡിയോ പകർത്തിയില്ല, കാരണം പിന്നീട് നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും ചിലപ്പോൾ യോജിക്കുന്നുണ്ടാവും, അവർക്കത് വലിയൊരു ഷെയിമായിട്ട് മാറും. അതൊക്കെ പെട്ടെന്ന് വൈറൽ കണ്ടൻ്റ് ആവുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോ ഒന്നും നമ്മൾ ഇതിലൂടെ ചെയ്യേണ്ടതെന്ന് ഇരിക്കണം. അങ്ങനെയുള്ള ചില ഇൻസിഡൻസൊക്കെ എനിക്ക് കാണാറുണ്ട് ഞാൻ, പക്ഷെ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ അഥവാ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാനിതിൽ മൊബൈൽ സ്റ്റാൻഡുണ്ട്, അതായത് ഹോൾഡറുണ്ട്, അതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഡ്രൈവറാണ്, നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വണ്ടി സൈഡാക്കിയിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് വണ്ടി സൈഡാക്കി വണ്ടി എഞ്ചിൻ ഓഫാക്കിയിട്ടാണ് ഇതിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പറയാം, വഴിയിൽ എന്തൊക്കെ വിവരങ്ങളുള്ളതെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. തൃശ്ശൂർ നഗരത്തെക്കുറിച്ചോ തൃശ്ശൂർ ജില്ലയെക്കുറിച്ചോ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, എൻ്റെ ചില നിരീക്ഷണങ്ങൾ, ഇതൊക്കെ വളരെ ചുരുക്കി ഇവിടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ദയവായി കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക, ക്ഷമിക്കുക. തൃശ്ശൂർ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് തൃശ്ശൂർ പൂരമാണ്, പിന്നെ അതിനോട് ബന്ധപ്പെട്ട വെടിക്കെട്ട്, പുലിക്കളി ഇവയൊക്കെയാണ്. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂർ പേരൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്, അതായത് ഈ ജില്ലയുടെ വിസ്തീർണം 3,032 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഇതിൻ്റെ ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രമാണ്. അതൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ്. പിന്നെ തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ആകെ 7 താലൂക്കുകളാണുള്ളത്. തൃശ്ശൂർ, മുകുന്ദപുരം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, തലപ്പിള്ളി, പിന്നെ ചാലക്കുടി, കുന്നംകുളം ഇവയൊക്കെയാണ്.
അപ്പൊ അതില് നഗരസഭകളായിട്ടുള്ളത് ഇരിങ്ങാലക്കുട, ചാവക്കാട്, കൊടുങ്ങല്ലൂര്, ചാലക്കുടി, കുന്നംകുളം, ഗുരുവായൂർ, വടക്കാഞ്ചേരിയാണ്. പിന്നെ വല്ലാത്ത ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ ഒരുവിധം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതായ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ പേര് നമ്മൾ ദിവാൻ ശങ്കരവാര്യരുടെ പേരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ, പാലങ്ങൾ ഇവയ്ക്ക് നിർമ്മിക്കപ്പെട്ടത്. അതുപോലെ ഷൊർണൂർ എറണാകുളം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ആ പാലം, അതുപോലെ തന്നെ റെയിൽവേ നാരോ ഗേജ്, കൊച്ചി സർക്കാരിന് വേണ്ടിയിട്ട് മദ്രാസ് റെയിൽവേ കമ്പനി ഈ കാലഘട്ടത്തിലാണ് പണി തീർത്തത്. പിന്നെ അതുപോലെ തന്നെ അത് കൊച്ചി ഹാർബർ പിന്നീട് വികസിപ്പിച്ചപ്പോൾ അത് ബ്രോഡ് ഗേജാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഈ തൃശീവ പേരൂർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രശസ്തനായ ഒരു ചരിത്രകാരനുണ്ട്, വി വി കെ വാലത്ത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പേരൂർ അഥവാ പെരിയ ഊർ, പെരിയ ഊർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാട്, തമിഴ് വാടാണ്, അതിനോട് ചേർന്നിട്ട് തിരുശിവ എന്ന വാക്ക്, എന്ന് പറഞ്ഞാൽ ശിവന് ചുറ്റുമുള്ള വലിയൊരു നാട് എന്നതായിരിക്കും അർത്ഥമാക്കിയിട്ടുണ്ടാവുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. വേറൊരു ഐതിഹ്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകേശ്വര ശിവക്ഷേത്രം, അതുപോലെ വടക്കുനാഥ ശിവക്ഷേത്രം, ഇരട്ടച്ചിറ ശിവക്ഷേത്രം ഇവയുടെയൊക്കെ സംഗമമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമന്വയമാണ് ഈ ശിവപേരൂർ എന്ന പേര് എന്നും അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് ഊഹങ്ങളുടെ പുറകെ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളുടെ പിന്നാലെ വല്ലാതെ പോകണ്ട, വസ്തുതകളുടെ പുറകിൽ പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ജസ്റ്റ് വായിച്ചറിഞ്ഞ ഒരു ഐതിഹ്യം, അത് പറഞ്ഞു. ഇനി വലിയൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്, ആ ഐതിഹ്യത്തിൻ്റെ പുറകിലേ നമ്മൾ പോകുന്നില്ല. തൃശ്ശൂരിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ചേര രാജാക്കന്മാരുടെ കാലം മുതൽക്കാണെന്ന് പറയുന്നത്. അന്ന് ഈ തലസ്ഥാനമായിരുന്നത് കൊടുങ്ങല്ലൂരാണ്, ഇംഗ്ലീഷിൽ ക്രാങ്ങന്നൂർ എന്ന് പറയും ആ കാലത്ത്. പിന്നെ വേറെയും പേരുകളുണ്ട്, മുസ്രീസ്, മഹോദയപുരം, അന്യത്ര എന്നൊക്കെ ആയിരുന്നു. പണ്ടൊരു കവിത ഞാൻ വായിച്ചിരുന്നു, ആ കവിതയിലെ ഹാ കടന്തേരി നാംനാമുന എന്ന് പറയും. കടന്തേരി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിനെയാണോ സൂചിപ്പിക്കുന്നത് എന്നൊരു കാര്യമൊക്കെ പറഞ്ഞിരുന്നു. കാരണം ആ കവിയുടെ പേര് വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പണ്ട് വായിച്ചതാണ് ഒരു ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ കൊടുങ്ങല്ലൂരിനാണ് അന്നത്തെ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. പിന്നെ തൃശ്ശൂരിന് ഇന്നത്തെ പ്രാധാന്യം വന്നത് ഈ അവസാനത്തെ പെരുമാൾ രാജ്യങ്ങളൊക്കെ വിഭജിച്ചിട്ട് തൻ്റെ ബന്ധുക്കൾക്കും മറ്റും നൽകിയപ്പോഴാണ്. അപ്പോൾ തൃശ്ശൂർ ഒരു തലസ്ഥാനം എന്ന നിലയിൽ യഥാർത്ഥത്തിൽ വികസിച്ചത് അതിനുശേഷമാണ്. കാരണം അന്നു മുതൽ ഈ കൊച്ചി രാജ്യത്തിൻ്റെ, കൊച്ചി രാജ്യം എന്ന് പറയുന്നത് പെരുമ്പടപ്പ് സ്വരൂപമായിരുന്നു, അതിൻ്റെ ഭാഗമായിരുന്നു തൃശ്ശൂർ. ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ കൊടുങ്ങല്ലൂർ. കാരണം അതിന് ചരിത്രത്തിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട്. കാരണം ക്രിസ്തുവർഷം 52 വിശുദ്ധ തോമസ് ലീഹ മാലിയങ്കരയിൽ എത്തി. അപ്പോൾ അന്ന് അത് ആ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ക്രിസ്ത്യാനിറ്റി കുറച്ചും കൂടി കൂടുതൽ വിപുലപ്പെട്ടത് എന്നാണ്. പിന്നീട് ഈ ജില്ലയിലെ മിക്ക സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. പാലയൂര് തീർത്ഥാടന കേന്ദ്രം, അതുപോലെ പുത്തമ്പള്ളി, ഇതൊക്കെ അദ്ദേഹമാണ് നിർമ്മിച്ചതെന്നാണ് കരുതുന്നത്. ഇനി മുസ്ലിങ്ങൾക്കും അഭിമാനിക്കാനുള്ള ചില വകകളുണ്ട്. കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയാണ്. അത് ഈ തൃശ്ശൂർ ജില്ലയിലാണ്. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ മൂലത്താവഴിയായ ചാഴൂർ കോവിലകം സ്ഥിതി ചെയ്യുന്നതും ഈ തൃശ്ശൂർ ജില്ലയിലെ ചാഴൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ്. തൃശ്ശൂർ എങ്ങനെയാണ് ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർന്നത്? കാരണം ആദ്യകാലങ്ങളിൽ ബ്രാഹ്മണരുടെ ആധിപത്യം, അതുപോലെ തന്നെ ഹിന്ദു മതത്തിൻ്റെ ആത്മീയ വളർച്ചയും ഒരു പരിധിവരെ, അതായത് ഈ നഗരത്തെ ഒരു സംസ്കൃത പഠന കേന്ദ്രമാക്കി മാറ്റിയെന്നാണ്. പിന്നെ ആദിശങ്കരൻ നമുക്കറിയാം, ശങ്കരാചാര്യർ, അദ്ദേഹം അദ്വൈത പഠനം നടത്തിയത് ഇവിടെയാണ്. പിന്നെ അദ്ദേഹം കുറേ കാലം ഇവിടുന്ന് മാറി, അതായത് കുറേ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ആൾക്കാർ പിന്നെ തെക്കേ മഠം, പടിഞ്ഞാറേ മഠം, നടുവിൽ മഠം, നടുവിനുള്ളിൽ മഠം എന്നൊക്കെ പറഞ്ഞ് കുറേ മഠങ്ങളൊക്കെ ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി.
ഇനി രസകരമായ മറ്റൊരു കാര്യം പറയാം. കാരണം 1750 ക്രിസ്തുവർഷം മുതൽക്ക് 1762 വരെ ഈ തൃശ്ശൂരും വടക്കുന്നാഥ ക്ഷേത്രമൊക്കെ സാമൂതിരിയുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അതെങ്ങനെ സാമൂതിരിയുടെ കയ്യിൽ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തുള്ളി ചോര പോലും ചീന്താതെയാണ് ഈ തൃശ്ശൂരിനെ സാമൂതിരി കൈക്കലാക്കിയത്. അതിന് മുമ്പ് നമുക്കറിയാം ഇത് കൊച്ചിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ശക്തൻ തമ്പുരാൻ കൊട്ടാരമുണ്ട്. നമ്മളിവിടെ തൃശ്ശൂര് വരുമ്പോൾ ഇവിടെ സൂ അതിനോട് ചേർന്ന് കൊട്ടാരമുണ്ട്. അപ്പോൾ ആ ഈ കൊട്ടാരത്തിന് അന്നത്തെ കാലത്ത് വടക്കേക്കര കോവിലകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഇതിൻ്റെ ഭരണം നടത്തിയിരുന്നത് നമ്പൂതിരിമാർ. അവർ വളരെ പ്രഗത്ഭരായിരുന്നു. കാരണം രാജാവിനെ, കൊച്ചി രാജാവിനെ പോലും ധിക്കരിക്കാൻ പ്രാപ്തിയുള്ളവരായിരുന്നു അവർ. നമ്മൾ സർവീസൊക്കെ കഴിഞ്ഞ് കിട്ടി, ഇതിലാണ് ലാപ്ടോപ്പ്. അടിപൊളി സർവീസ്, ഒരു പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തു തന്നു. കിലോമീറ്റർ നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോഴേ എത്രയായി എന്നൊന്ന് നോക്കിക്കളാം. മൈലേജ് എങ്ങനെ കിട്ടിയിട്ടുണ്ട് നോക്കുക. ഞാൻ എ സി ഓൺ ചെയ്യാതെ കേട്ടോ വന്നത്. 45.5 കിലോമീറ്റർ, 2.6 ലിറ്റർ എന്ന് പറഞ്ഞാൽ 17 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഓഹ്, കുഴപ്പമില്ല. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെന്ന് അറിയില്ല, നോക്കാം. നമുക്ക് ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്പൂതിരിമാരെ പോലെ തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മറ്റ് നാടുവഴികളുണ്ട്. അതാണ് എടപ്പള്ളി രാജ, കൊടുങ്ങല്ലൂർ രാജ, തലപ്പള്ളി രാജാക്കന്മാർ, ചെങ്ങഴി രാം നമ്പ്യാന്മാർ. ഇവരുടെ മുകളിലൊന്നും കൊച്ചി രാജാവിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മുതലെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാമൂതിരി ഇവിടെ വന്നത്. അപ്പോൾ സാമൂതിരി അതിന് സഹായിച്ചത് ഇവിടെ തന്നെയുള്ള ഒരു പടിഞ്ഞാറ്റേമഠം നമ്പൂതിരിപ്പാടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ആരും അറിയാതെ സാമൂതിരി ഇതിൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഈ കോട്ടയുടെ അടുത്തേക്ക് വന്നു. അതുകൊണ്ട് മുൻകൂട്ടി അറിയാതെ വന്നതുകൊണ്ട് ഇവർക്കത് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കോട്ട സാമൂതിരി അങ്ങ് ഉപരോധിച്ചു. അങ്ങനെ രക്ഷയില്ലാതെ കൊച്ചി രാജാവ് എന്ത് ചെയ്തു, മുറി അടച്ചിട്ട് അങ്ങോട്ട് ഇരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ച് വേണ്ടപ്പെട്ട കുറച്ച് നമ്പൂതിരിമാർ അദ്ദേഹത്തിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ശക്തൻ തമ്പുരാൻ വരുന്നതുവരെ സാമൂതിരി ഭക്തരായ വടക്കുംനാഥൻ പെരുമനം യോഗാതിരിപ്പാടുമാരുടെ കൈകളിലായി തൃശ്ശൂരിൻ്റെ ഭരണം. ഈ കാലത്താണ് ടിപ്പു സുൽത്താൻ കേരളത്തിലെത്തുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ പറയുന്നതാണ് 1759 എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്ത് വളരെ ഭയാനകമായൊരു വർഷമായിരുന്നു. കാരണം തൃശ്ശൂരിൻ്റെ മണ്ണിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് നിരവധി കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നതാണ്. അതിനുശേഷമാണ് ശക്തൻ തമ്പുരാൻ ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ കൊട്ടാരമായിരുന്നു കൊച്ചി മഹാരാജാവായ ശക്തൻ തമ്പുരാൻ്റെ വസതി. അപ്പോൾ 1979 കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ പേരിനും പ്രശസ്തിക്കൊക്കെ കാരണം ഈ ശക്തൻ തമ്പുരാൻ എന്ന രാജ രാമവർമ്മയാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ആ പടയോട്ടക്കാലത്തുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും പുനരുദ്ധാരണം ചെയ്തിട്ട് അതുപോലെ തന്നെ തൃശ്ശൂരിനെ ഇന്നത്തെ അല്ലെങ്കിൽ പുതിയ രൂപത്തിലാക്കിയത് ശക്തൻ തമ്പുരാനാണെന്നാണ് ചരിത്രം പറയുന്നത്. മുൻപ് തൃശ്ശൂർ ജില്ലയുടെ ഭൂരിഭാഗവും അതുപോലെ തന്നെ ചാവക്കാട് ഒഴികെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ കൊച്ചി സംസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്നു. കൊച്ചി എന്ന് പറയുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അപ്പോൾ അതേസമയത്ത് ചാവക്കാട് മലബാറിലായിരുന്നു. അപ്പോൾ ഈ 10 താലൂക്കുകളായിട്ടാണ് ഈ കൊച്ചി വിഭജിച്ചിരുന്നത്. അതിന് അന്ന് അറിയപ്പെട്ടിരുന്നത് കോവിലകത്തും വാതുക്കൽ എന്നായിരുന്നു. പിന്നീട് 1860 ഇത് പുനഃസംഘടിപ്പിച്ചിട്ട് എണ്ണം 6 കുറച്ചു. 1949 അതായത് ജൂലൈ 1 കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂറുമായിട്ട് സംയോജിപ്പിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ തൃശ്ശൂര് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. അപ്പോൾ അങ്ങനെ 6 താലൂക്കുകളും അതുപോലെ കോട്ടയം ജില്ലയുടെ ഭാഗമായ കുന്നത്ത് നാട് താലൂക്കും ചേർത്താണ് തൃശ്ശൂർ ജില്ല രൂപവത്കരിച്ചത്. പിന്നെ നമ്മൾ കേരള സംസ്ഥാന പിറവി 1956 ഉണ്ടായത്. അപ്പോൾ ജില്ലയ്ക്ക് ചില മാറ്റങ്ങൾ വന്നു. അങ്ങനെ മാറ്റപ്പെട്ടപ്പോൾ അന്ന് തൃശ്ശൂരിൽ പെട്ടിരുന്ന ചിറ്റൂർ താലൂക്ക് പാലക്കാട് ജില്ലയിലേക്ക് ചേർത്തു. അതുപോലെ പഴയ മലബാറിൻ്റെ പ്രദേശമായിരുന്ന പൊന്നാനി താലൂക്കിൻ്റെ ചില ഭാഗങ്ങൾ, അതായത് ഇന്നത്തെ ചാവക്കാട് താലൂക്ക്, തൃശ്ശൂരിനോട് ചേർക്കുകയും ചെയ്തു.
അങ്ങനെയാണ് ചാവക്കാട് തൃശ്ശൂരിലേക്ക് വന്നത്. പിന്നെ 1958 കണയന്നൂര് അതുപോലെ കൊച്ചി കുന്നത്തുനാട് എന്നിവ വേർപെടുത്തി എറണാകുളം ജില്ലയാക്കി. ഇനി തൃശ്ശൂരിലെ പ്രശസ്തമായ ആരാധനാ കേന്ദ്രങ്ങളെ കുറിച്ചൊന്ന് പരാമർശിക്കാം. കാരണം ഈ ജില്ലയിൽ നമുക്ക് ഏറ്റവും കുറയാം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, അത് ഈ ജില്ലയിലാണ്. പിന്നെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം നമുക്കറിയാം, ഊരൊക്കെ നടക്കുന്നത്. പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം, ഇങ്ങനെ ഉള്ള ഏകദേശം അല്ല കറക്റ്റ് 45 ക്ഷേത്രങ്ങളുണ്ട് പ്രശസ്തങ്ങളായിട്ടുള്ള. ക്രൈസ്തവ ആരാധനാലയങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വ്യാകുലമാതാ ബസിലിക്ക, നമ്മൾ നേരത്തെ പറഞ്ഞു പുത്തമ്പള്ളി, അതുപോലെ ചേലക്കര സെൻറ്റ് ജോർജ് യാക്കൂബായ സുറിയാനിപ്പള്ളി, അതുപോലെ ലൂർദ് മാതാ ബസിലിക്ക തുടങ്ങിയ 9 പള്ളികളുണ്ട്. അതുപോലെ മുസ്ലിം ദേവാലയങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചേരമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ, പുത്തമ്പള്ളി ജുമാ മസ്ജിദ് അഴീക്കോട്, അതുപോലെ ചെട്ടിയങ്ങാടി ഹനഫി സുനത്ത് ജുമാഅത്ത് പള്ളി, ഇങ്ങനെ ഉള്ള 8 പള്ളികളും ഇവിടെയുണ്ട്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സിനിമ പ്രദർശിപ്പിച്ചത് ഈ തൃശ്ശൂരാണ്. കാട്ടുകാരൻ വാറുണ്ണി ജോസഫ്, ജോസ് ബയോസ്കോപ്സ് എന്ന ഒരു തിയേറ്റർ ഉണ്ട് ഇവിടെ, അതിലാണ് ആദ്യത്തെ. പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ഇല്ല, സ്വപ്ന തിയേറ്റർ പോയി, അത് രാമവർമ്മ തിയേറ്റർ ആയിരുന്നു, അത് ഇല്ല. പിന്നെ രാഗം ഏറ്റവും വലിയ തിയേറ്ററാണ് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്റർ, 4 നിലകളിലുണ്ട്. അതാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞത്. വലിയ വിവരണമൊന്നും ആയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ അത് ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി വേറെ ഏതെങ്കിലും സന്ദർഭത്തിലാകട്ടെ. അപ്പോൾ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. വളരെ ലൈക്ക് കുറവാണ്, സബ്സ്ക്രിപ്ഷനും കുറവാണ്. അപ്പോൾ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.